അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഇടിച്ചക്ക കറി. അപ്പം ദേ ഇവിടുന്ന് മേടിച്ചാണ്, ഇവിടുത്തെ ഇവിടുത്തെ കടയിൽ നിന്ന്, മലയാളി കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഇതിൻ്റെ എത്ര വിലയെന്ന് പറഞ്ഞാൽ, ഇത് ബ്രെഡ് ഫ്രൂട്ട് കടച്ചക്ക എന്നാണ് പറഞ്ഞത്. പക്ഷേ ദേ കടച്ചക്കയല്ല ഇത്, ആക്ച്വലി ഇടിച്ചക്കയാണ്. സോ ഇതിന് 3 pound 49 pence. അപ്പം ഇത് നമുക്കിത് മുറിച്ചിടണം. അപ്പം ഇതിന് നല്ല പശയൊക്കെ പാടുമായിരിക്കും. ഞാനത് കാരണം ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്യുന്നതിന് പല അരിവാളും കൊണ്ടൊക്കെയാണല്ലോ കട്ട് ചെയ്യുന്നത്. അരിവാളത്തിൽ വെളിച്ചെണ്ണയൊക്കെ പരത്തി അങ്ങനെയാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് നമുക്ക് മുറിച്ച് നോക്കാം. ഇത് ഇടിച്ചക്കയാണ്. അപ്പം കടക്കാർ ഇടിച്ച എന്താ പറയുക, കടച്ചക്കയാണെന്ന് പറഞ്ഞു തന്നത് ഇടിച്ചക്കയാണ്. അപ്പം നമുക്ക് ഇതിനെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ വെട്ടിയിട്ട് എന്താ പറയുക, വെട്ടി ഇതിൻ്റെ ഈ മുള്ളുണ്ടല്ലോ, ഈ മുള്ള് നമുക്ക് ചെത്തിക്കളയാം. എന്നിട്ട് ചക്ക മാത്രം എടുക്കാം. ഇതുപോലെ മൊത്തം ഇത് തൊലി ഇങ്ങനെ മൊത്തം കളഞ്ഞിട്ട് ഇതിങ്ങനെ കഷ്ണം കഷ്ണങ്ങളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാൻ കാണിക്കാം. ഇതിൻ്റെ ഇതിന് നല്ല പശയാണ്. അപ്പം ഞാനിതിൻ്റെ പശതയി ഇതും കൊണ്ട് തന്നെ ഇങ്ങനെ തുടച്ചാണ് ഇതിൻ്റെ പശയെല്ലാം കളയുന്നത് ഇങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ ഈ ആ ചക്ക മൊത്തം അരിഞ്ഞ് ഉപ്പുവെള്ളത്തിൽ ഇട്ടേക്കുവാണ്. നമുക്കത് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ പശയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ പക്കി കൂട്ടി. അപ്പോൾ ഒരു ചക്ക മുറിച്ചിട്ട് ഇത്രയും ഒരു പാത്രം നിറച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചക്കയാണെങ്കിൽ അത് ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അകത്തേക്ക് വേവാൻ ആവശ്യമുള്ള ഇത് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട വെള്ളത്തിനാണല്ലോ ഇത് ഒഴിച്ചിരുന്നത്. അപ്പം ഇതിന് ഇനിയും എക്സ്ട്രാ ഉപ്പിടേണ്ടി വരത്തില്ല. നമുക്ക് അവസാനം കറി ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇത് ഇറച്ചി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 tablespoon മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് വേവിക്കാം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാകും. വേവി മീൻസ് മറ്റ് മസാലകളെല്ലാം മൂപ്പിച്ച് നമുക്കിത് വയ്ക്കാം. അപ്പം ആദ്യം ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വേവിക്കാം. ജസ്റ്റ് ഇളക്കിയും കൂടി ഒന്ന് കൊടുത്താൽ നന്നായി കത്തിരുന്നിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് ഇളക്കുക. വേണമെങ്കിൽ നമുക്ക് കുക്കറി ഇട്ട് വേവിക്കാം കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ വേവിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇതെൻ്റെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചക്ക എടുക്കുന്ന വെച്ച് മസാല മൂപ്പിക്കാം. ഓക്കെ, വെമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചക്ക ഉണക്കിയിട്ട് നമുക്ക് ചെറിയ കഷ്ണം
കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൂട്ടിക്കാറുണ്ട്. ഈ പാത്രം നോക്കാൻ നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഞാൻ ജീവിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു. കരിയാപ്പില നന്നായിട്ടൊന്ന് കരിയാപ്പിലെ മണമൊക്കെ കറക്കാക്കി കഴിഞ്ഞത് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചത് ഇടുവാണ്. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി അരിഞ്ഞത് നിറക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടു. സവോള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. മറക്കുമ്പോൾ ഈ ഇടിച്ചൊക്കെ വേവിക്കാൻ സമയത്ത് നമുക്ക് ഇട്ടതാണ്. അപ്പം അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് എത്രത്തോളം വേണമെന്നതിനനുസരിച്ച് നമ്മളൊരു ഉപ്പിട്ടാൽ മതി. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, കാരണം എനിക്ക് ഉപ്പ് കുറവാണ്. ഞാൻ നോക്കിയപ്പം അതപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഇറച്ചിക്കറി പോലെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ മീറ്റ് മസാല ഒരു 4 ടേബിൾ സ്പൂൺ, എൻ്റെ സ്പൂൺ കണ്ടല്ലോ ഈ സ്പൂൺ അനുസരിച്ച് 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ടേക്കണേ. അപ്പോൾ ഈ മീറ്റ് മസാലയുടെ പച്ചച്ചോ പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കറിച്ചൊക്കെയുള്ള ചെറിയ ഞാനിത് ഫ്രീസറിൽ വെച്ച തേങ്ങയാണ്. ഇത് ഞാനിത് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കുറ്റി കൊണ്ടത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തേങ്ങയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രീസറി അങ്ങനെ ചട്ടിയോട് കൂടി വെക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് തേങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ചിരണ്ടി വെക്കാം. പിന്നെ അതുപോലെ ചെറുതായിട്ട് ശേഷിച്ച് ഇട്ടിട്ട് വറുത്ത് വയ്ക്കാം. അതുപോലെ എന്താ പറയുക, അങ്ങനെ നമുക്ക് വറുക്കാതെ ചുമ്മാ ചിരണ്ടി ഫ്രീസറിൽ കയറ്റി വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി നാൾ തേങ്ങ സൂക്ഷിക്കാം. അപ്പം ഇത് നമുക്കിത് വേവാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ ഇറച്ചിക്കറി ഏതവസ്ഥയിലായേ എന്ന് നോക്കാം. ഓക്കെ, അപ്പം നന്നായിട്ട് അങ്ങനെ ഇറക്കി കൊടുക്കുക. ഇറച്ചിക്കറിയും നമ്മൾ ചുമ്മാ അങ്ങ് പറയാം, ചക്ക കൊണ്ടുള്ള ഇറച്ചിക്കറി.
അങ്ങനെ പറയാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ തീരാം. ഞാനാണെങ്കിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന, ഞാനിവിടെ വീട്ടിൽ പൊടിച്ചതാണ് ആ ഗരം മസാല. ഞാനൊരു ഈ ടീസ്പൂണിന് ഞാനൊരു കാൽ ടീസ്പൂൺ മുകളിലേക്ക് ഇണക്കിട്ട് കൊടുക്കുവാണ്. ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ടങ്ങ് മാറട്ടെ. അപ്പം ഈ സോയാബീൻ വെച്ച് നമ്മുടെ ഇറച്ചിക്കറി എന്ന് പറഞ്ഞാൽ പറ്റിക്കത്തില്ലേ, അതുപോലെ പനീർ നമുക്ക് ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ഇറച്ചി വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പറ്റിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇറച്ചിയാണെന്ന് വിചാരിച്ചോളൂ. ഇത് പ്രഷർ കുക്കർ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങോട്ട് മുടങ്ങി പോകും. പിന്നെ നമുക്കിങ്ങനെ ഇറച്ചി പോലെ അങ്ങനെ കടിക്കാനൊക്കെ കിട്ടിയാലല്ലേ രസമുള്ളൂ. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്.